ഖത്തറിൽ ആസ്ഥാനം സ്ഥാപിച്ച ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ തകർക്കും എന്ന വൻ ഭീഷണി മുഴക്കിയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ നിന്നും ഉന്മൂലനം ചെയ്ത ജെയ്ഷെ മുഹമ്മദ് അയോധ്യയിലെ രാമക്ഷേത്രം തകർക്കുമെന്ന ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. സുപ്രീംകോടതി വിധിക്കെതിരെ ഭീഷണി മുഴക്കിയവർ ഇപ്പോഴും ഇന്ത്യക്ക് എതിരെ തിരിയുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തിനെതിരെ ആക്രമണം നടത്താൻ ജെയ്ഷെ മുഹമ്മദ് ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഒരു ദേശീയ മാധ്യമമാണ് ജെയ്ഷെ ഭീകരനായ മൗലാന മസൂദ് അസർ രാമക്ഷേത്രത്തിനെതിരെ ഗൂഢാലോചന നടത്തുന്നതായി വാർത്ത പുറത്തുവിട്ടത്. ഹാഫിസ് സയ്യിദ്, മസൂദ് അസർ തുടങ്ങിയ ഭീകരർ അയോധ്യയ്ക്ക് പുറമെ ഡൽഹി, മുംബൈ തുടങ്ങിയിടങ്ങളിലും ആക്രമണം നടത്താൻ പദ്ധതി ഇടുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. വാർത്ത സംബന്ധിച്ചുള്ള തെളിവുകളും ഇവർ പുറത്തുവിട്ടിട്ടുണ്ട്. ലോകം കൊറോണയ്ക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുമ്പോഴും പാകിസ്ഥാനിൽ ഈ ഭീകരർ ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്നും പാക് ഭരണകൂടം ഇവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ഈ വർഷം ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ ഭീകരർ നിരവധി ഇന്ത്യ വിരുദ്ധ വീഡിയോകളും പ്രസ്താവനകളും പുറത്തിറക്കിയിരുന്നു. ലോക്ക്ഡൌൺ സമയത്ത് പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളാണ് ഭീകരർ അവരുടെ കൂടിക്കാഴ്ചയ്ക്കായി തിരഞ്ഞെടുത്തിരുന്നത്. പാക് സൈന്യത്തിന് ഇതിനെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചുവെങ്കിലും ഇവർ ഇതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. നിലവിൽ പാകിസ്ഥാനിൽ 40,000 തീവ്രവാദികൾ ഉള്ളതായാണ് കണക്ക്. പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള കാശ്മീരിലെ ഒരു ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനും നേതാവുമാണ് മസൂദ് അസർ. 2016 പഠാൻകോട്ട് ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ അധികാരികൾ ഇയാളെ തടങ്കലിലാക്കിയിട്ടുണ്ട്. ഇന്ത്യക്കെതിരെയുള്ള ഇയാളുടെ ഭീകരാക്രമണ ചരിത്രങ്ങൾ കാരണം ഇന്ത്യയിലെ ഏറ്റവും ആവശ്യമുള്ള കുറ്റവാളികളുടെ പട്ടികയിൽ ഉള്ള ആൾക്കാരിൽ ഒരാളാണ് മസൂദ് അസർ. ജെയ്ഷെ മുഹമ്മദ് ഈ സംഘടനയുടെ പ്രാധാന്യ ലക്ഷ്യം കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തുക എന്നതാണ്. ഇതിനായി ഇന്ത്യയിൽ പ്രത്യേകിച്ചും ജമ്മുകാശ്മീരിൽ നിരവധി ഭീകരാക്രമണങ്ങൾ ഈ സംഘടന നടത്തിയിട്ടുണ്ട്. 2002 മുതൽ ഇതിനെ പാകിസ്ഥാൻ നിരോധിച്ചിട്ടുണ്ട്. ഹൽക്കത്തുൻ മുജാഹിദീനുമായി ഭീകരബന്ധമുള്ള ഭീകരരെയും പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ആണ് ജെയ്ഷെ മുഹമ്മദിനെ ഉണ്ടാക്കിയതെന്ന് കരുതപ്പെടുന്നു. ജെയ്ഷെ മുഹമ്മദിനെ ഓസ്ട്രേലിയ, കാനഡ, ഇന്ത്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ബ്രിട്ടൻ, അമേരിക്ക, ഐക്യരാഷ്ട്രസഭ എന്നിവ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 5 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടതിന് പിന്നാലെ പാകിസ്ഥാൻ ഇതിനെ ശക്തമായി അപലപിച്ചിരുന്നു. അന്നു മുതൽ രാമക്ഷേത്രത്തിനെതിരെ പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകരർ ഗൂഢാലോചന നടത്തുന്നതായാണ് വിവരം. രാമക്ഷേത്രം പണിയുന്നതിനെതിരെ ഭീഷണി മുഴക്കിയ മസൂദ് അസർ തനിക്ക് ബാബറി മസ്ജിദിൽ പ്രാർത്ഥന നടത്തണമെന്നും പ്രഖ്യാപിച്ചിരുന്നു. രാമക്ഷേത്ര നിർമ്മാണം തടയുന്നതിന് തന്റെ അനുയായികൾ ജീവൻ പോലും നൽകാൻ തയ്യാറാണെന്നും ഇയാൾ പറഞ്ഞിരുന്നു അത്രേ. ജെയ്ഷെ തലവൻ മസൂദിനൊപ്പം ഇയാളുടെ കുടുംബവും ഇന്ത്യക്കെതിരായ ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്നാണ് വിവരം. ഇയാളുടെ ഇളയ സഹോദരൻ തൽഹ അൽ സൈഫ് തന്റെ ഓഡിയോ ക്ലിപ്പുകളിലൂടെ ഇന്ത്യക്കെതിരെ നിരന്തരമായി വിദ്വേഷ പ്രചരണം നടത്തുന്ന ആളാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.